ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നൊരു 1 hour ഇൻ കാർ ചാലഞ്ച് ആണ് കേട്ടോ. എന്താ പറയുന്നത് നോക്കി പോയി. അപ്പൊ കുറച്ചു നേരമായി ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ വന്നിട്ട് മടുക്കുന്ന കാരണം എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. അതെ, മോളെ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സ്കൂളില് എനിക്ക് ഗ്രേഡ് വണ്ണിലേക്കുള്ള ബുക്സ് മേടിക്കാനാണ്. ഞാൻ ഗ്രേഡ് വണ്ണിലേക്ക് ആവുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ് അതൊക്കെ. വലിച്ചെടുത്തിട്ട് അത് അപ്പൊ മോനോട് മോന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കുറച്ച് ഓറഞ്ച് കൊള്ളുന്നുണ്ടായിരുന്നു. അത് കുറച്ച് കഴിച്ചു, കുറച്ച് കഴിച്ചു. സമയം ഉണ്ടല്ലോ, കുറച്ചധികം സമയം പിടിക്കുന്നാണ് പറഞ്ഞത്. ഈ സ്ഥലത്ത് എന്ന് പറയുമ്പോ ഈ സ്കൂള് മാത്രല്ല, വേറൊരു സ്കൂളും കൂടി ഉണ്ട്. ഒരു സ്കൂളെന്ന് പറയുന്നത് രണ്ട് സ്കൂളാണ്. എന്റെ സ്കൂള് ഞാൻ കാണിച്ചു തരാമേ, ഒരു മിനിറ്റ്. അപ്പം ഇനി ഞാൻ കുറച്ചു നേരം ഇങ്ങനെ കളിപ്പിക്കാം. ഇങ്ങനെ ഇങ്ങനെ 1 hour കാർ എന്ന് പറയുമ്പോ അധികം മടുപ്പുള്ള കാര്യമൊന്നുമില്ല. കളിച്ചാലോ ആദ്യം തല്ലക്കോഴി കൊട്ടായിട്ടോ എന്ന് പറഞ്ഞ പാട്ട് വെച്ചിട്ട്. എല്ലാവരും ചോദിക്കാറുണ്ട്, ചേച്ചി ഉണ്ണീനെ നോക്കുന്നുണ്ടോ, ചേച്ചി ഉണ്ണീനെ നോക്കുന്നുണ്ടോ എന്ന്. നോക്കാറുണ്ട്. ഉണ്ണീനെ നോക്കുന്നുണ്ട്, എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ. തല്ലക്കോഴി മുട്ടയിട്ടു അഞ്ചു കുഞ്ഞുങ്ങൾ, വെളുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളിയുമുണ്ട്. ആ പുള്ളി ഇതായോട് ഇരിക്കുന്നുണ്ട്. പാട്ട് വേണ്ട, എനിക്ക് വേറെ പാട്ട് മതി ചേച്ചിയെ. കണ്ണും തുറന്ന് മറയേണം താമര കണ്ണാനുറങ്ങേണം. എന്നിട്ടിപ്പോ രണ്ട് മൂന്ന് സൈഡിലാണ്ട് കളി. ഇന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കും. നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കാനായിട്ട്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കും. ഇതെന്താ അവിടെ നിന്ന് ഇവിടെ അടിച്ചു വരില്ലേ? ഞാനെടുക്കും പകുതി. എന്റെ നിൽക്കണ്ട, ഇതെന്റേത് എന്റേത്. തള്ളക്കോഴി മുട്ടയിട്ട് അഞ്ച് കുഞ്ഞുങ്ങൾ, വെളുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളിയുമുണ്ട്. തള്ളക്കോഴി മുട്ടയിട്ട് അഞ്ച് കുഞ്ഞുങ്ങൾ, വെളുത്തതുണ്ട് കറുത്തതുണ്ട് പുള്ളിയുമുണ്ട്. ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഉണ്ണീനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞ കാര്യം. ഇപ്പൊ ആ സ്കൂളിന്റെ റെഡ് കളറൊക്കെ കണ്ടല്ലോ അല്ലേ, ആ സ്കൂളിന്റെ റെഡ് കളറാണ്. അവിടെ കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്ത സമയമാണ്. എങ്ങോട്ടും ഇറങ്ങൂലല്ലോ, കാറിൽ മാത്രം ഇരിക്കുക കൂടുതല്. പക്ഷേ പോവാണ്ട് പിന്നെ ഇഷ്ടം പോയി. പക്ഷേ സ്കൂളിലേക്ക് ഇത് പറഞ്ഞപ്പോ ഫ്രണ്ട്സ് എങ്ങനെ വന്നാലോ എന്ന് വെച്ചിട്ട് ചാടി കയറി പോകുന്നത് ഒരാള്. യെസ്, ഇവിടെ വന്നപ്പോ ഉണ്ട് ആരും ഇല്ല, എല്ലാവരും ഓൾറെഡി സ്കൂളിൽ കയറും, അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് എന്തെങ്കിലും. ഇപ്പൊ എല്ലാവരും ഓരോരോ സമയത്ത് വന്ന്, അത്ര തിരക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിട്ട് ഇവിടെ ഫുള്ള് കാറ് നിറച്ചിരിക്കും. പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും കാണാറുണ്ട് കൊറോണക്ക് മുന്നേ എന്ന് പറയണത്. അപ്പൊ നേരിട്ട് തന്നെ കാണാൻ പറ്റുമായിരുന്നു ഇങ്ങനെ കാണാൻ എന്ന് പറയുന്നത്. കൊറോണക്ക് എന്ന് പറഞ്ഞ മുന്നേന്ന് പറയുമ്പോ ബുക്സ് മേടിക്കാൻ മാത്രല്ല, ഓരോ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ ഇവിടെ നേരിട്ട് വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഓൺലൈനിലെന്ന് പറയുന്നത് ക്ലാസ് കഴിയുമ്പോ കാൽ ഭാഗം മുന്നേ തന്നെ അവര് പാരന്റ്സിനോട് സംസാരിക്കും. അങ്ങനെയാണ് ഇപ്പോ ഈ ഇങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ സംസാരിച്ചിട്ട് എന്റെ സ്കൂളിലൊക്കെ കൂടുതല് ദിവസങ്ങളിൽ സംസാരിക്കാറുണ്ട്.
എല്ലാവരും ഇങ്ങനെ പി പി വിളിക്കുന്നുണ്ട്. ഞാനും അച്ഛനും എനിക്ക് രണ്ട് തരത്തിൽ രണ്ട് സൈഡിൽ വാക്കാറിയാം. അപ്പൊ അത് ഒരു സൈഡിൽ പോലും ഡ്രൈവ് ചെയ്തിട്ട് പറ്റുന്നില്ല. അപ്പൊ അതെടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാനിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ എടുക്കണ കാരണം അത് ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ എണീറ്റ് നിക്കാറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഉണ്ണിക്ക് എണീറ്റ് നിക്കാനുള്ള എന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ രാത്രിയൊക്കെ തൊട്ടിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് കാറിൽ കയറുമ്പോ ഭയങ്കര എണീറ്റ് നിക്കലാണ്. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാറിലൊക്കെ എണീറ്റ് നിക്കാനായിട്ട്. വീണാൽ തന്നെ ഇത് ഇങ്ങനെ ഒരു ഈ ഒരു ബെഡ് പോലത്തെ സാധനമല്ലേ, അതുകൊണ്ട് ഇങ്ങനെ വീണ അധികം വാനൊന്നും കൊടുക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. 9 മാസം കഴിയാറായി. അതുകൊണ്ട് തന്നെ നമുക്ക് മോനാകുമ്പോൾ അറിയാലോ എല്ലാവരും നടത്താൻ തുടങ്ങാനും അതുപോലെ തന്നെ വർത്താനം തുടങ്ങാനും ഒക്കെ ഉള്ളൊരു സ്റ്റേജാണ്. അപ്പോൾ അവരായിട്ടന്നെ ജസ്റ്റ് തുടങ്ങും. തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വർത്താനത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് വീഴുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എടുക്കാതെ കരയാനൊന്ന് സമയം കൊടുക്കുക. അപ്പോഴല്ലോ അമ്മയെന്ന് വിളിച്ചൊന്ന് കരയുക. അപ്പോൾ അവർക്ക് ചെറുതായി ചെറുതായി അങ്ങനെ തന്നെ വർത്താനം വന്നോളും. പിന്നെ നമ്മൾ പറയുന്നതും ഒക്കെ കേട്ട് അങ്ങ് പഠിക്കും. പിന്നെ നമ്മൾ അവരുടെ അടുത്ത് കൂടുതലായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ അവർ പറയുന്നത് പോലെയൊക്കെ. അപ്പോൾ അവർക്ക് കൂടുതലും കിട്ടും. വെച്ചാൽ നമ്മൾ പറയുന്ന അത്രയും അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ പറയണ പോലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ അപ്പോൾ അവർക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ അത്ത അത്ത എന്നൊക്കെ വിളിക്കുക. അച്ഛനെ അത്തായി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് വിളിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊരു 6 മാസത്തിലെ ഉണ്ണിപ്പോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസാണ് ഉണ്ണീനെ ഇങ്ങനെ അത്ത അത്ത എന്നൊക്കെ കേൾക്കാനായിട്ട്. നല്ല ക്യൂട്ട് വോയിസ് ആണ്. അപ്പം ഇനി എന്ന് പറയുന്നത് ഉണ്ണിക്ക് ഞങ്ങള് ഈ അമ്മയുടെ കണ്ണാട് വെച്ചിട്ട് കാണിച്ചത് നല്ല രസമാണ്. കൊറേ പേര് ചോദിക്കുന്നുണ്ട്, പേര് പറഞ്ഞില്ല, പേര് അറിഞ്ഞില്ല. വീട്ടില് വിളിക്കുന്നത് ചിന്തു എന്നാണ്. ചിന്തുട്ടൻ എന്നൊക്കെ വിളിക്കും. ചിന്തുട്ടൻ എന്നാണ് ശരിക്കുള്ള പേരെന്ന് പറയുന്നത്. ശരിക്കുള്ള പേരെന്ന് പറഞ്ഞാ ശ്രീശിവ്. ശരിക്കുള്ള സർട്ടിഫിക്കറ്റിലുള്ള പേര് ശ്രീശിവ്. മോളുടെ ശ്രീനിക, മോന്റെ ശ്രീശിവ്. ഉണ്ണിക്കുമായിട്ട് ഒരു മാച്ചിങ് ഉള്ള പേരാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഉണ്ണിക്ക് നമുക്ക് കണ്ണട വെച്ച് കണ്ടാലോ. ആൾക്ക് ഭയങ്കര ഇഷ്ടാണ്, പക്ഷെ അപ്പൊ പിടിക്കണം. അതാണ്, അവൻ തന്നെയൊക്കെ വെക്കാനൊക്കെ നോക്കാറുണ്ട്. ഇനി മതി മോളെ കണ്ണില് തട്ടും. പൊന്നുട്ടാ പൊന്നുട്ടാ ക്ലാസ് കളിക്കണ്ടോ? ഇവിടെ ഇപ്പോ ചൂടാണ് കേട്ടോ, നല്ല ചൂടാണ്. എല്ലാരും ചോദിക്കാറുണ്ട് ഏത് ക്ലൈമറ്റ് ആണ്, ഇപ്പൊ ചൂടാണോ തണുപ്പാണോ പുറത്തിറങ്ങാറുണ്ടോ എന്നൊക്കെ. ഞങ്ങൾ ഒട്ടും പുറത്തിറങ്ങാറില്ല, ഒട്ടും പുറത്തിറങ്ങാറില്ല. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്. ഉണ്ണിക്കൊക്കെ ഒരു അതൊരു കാര്യം. അതും പിന്നെ കൊറോണ കാരണം ഷോപ്പിൽ പോലും പോവാറില്ല. ഷോപ്പിൽ പോകുമ്പോ സമയവുമില്ല. ഇവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു വരുമ്പോ നമ്മളൊന്ന് ഇരുന്നാലോ കിടന്നാലോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറില്ല കേട്ടാ. ഒരു ആവശ്യത്തിന് മാത്രം പുറത്തിറങ്ങും. എന്തെങ്കിലും മേടിക്കാനായിട്ട് നല്ല അത്യാവശ്യത്തിന് കാര്യങ്ങൾക്ക് മാത്രമാണ് ഞങ്ങൾ പുറത്തിറങ്ങാറ്. അത് അച്ഛനാണ് ഇറങ്ങി, ഞങ്ങൾ കാറിലിരിക്കും. ലൈക്ക് ടുഡേ ഇന്ന് കഴിഞ്ഞത് അച്ഛൻ പോയിട്ട് ഞങ്ങൾ മാത്രം ഒറ്റക്ക് ഇരിക്കണേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഉണ്ണിയുടെ ആ ഒരു ചിരിയാണ്.
ഓരോരുത്തര് ഒത്തിരി പുസ്തകങ്ങളായിട്ട് വരുന്നുണ്ട്. രണ്ടു കുട്ടികളും മൂന്ന് കുട്ടികളും ഒക്കെ ഉള്ള ആൾക്കാർ ഇപ്പൊ നമുക്കും ഒന്നാം ക്ലാസ് തൊട്ടൊക്കെ നന്നായി തന്നെ പഠിക്കാനുണ്ടാവും. സബ്ജക്ട്സ് കൂടും അങ്ങനെയൊക്കെ. ഇവിടെ ക്ലാസ് തുടങ്ങുക അല്ലെങ്കിൽ പുസ്തകം തരിക അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഏറ്റവും വലിയൊരു പാട് എന്ന് പറയുന്നത് പുസ്തകം പൊതിയ എന്നുള്ളതാണ്. അതൊരു ഇത്തിരി പാടാണ്. പക്ഷെ ഒറ്റ തവണ പൊതിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് പൊതിയ. ഇത്തിരി ഇഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. അത് ചുളിയാൻ പാടില്ല. ചുളിഞ്ഞ് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു ഇത് ചുളിയുമ്പോഴുണ്ടല്ലോ അതിങ്ങനെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് ഇങ്ങനെ ഭയങ്കര പാടാണ് ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കാനായിട്ട്. അതുകൊണ്ട് ഭയങ്കര പാടാണ്. ഇപ്പൊ നീ അങ്ങനെ ഒരു കുഴപ്പമില്ല. കളി തുടങ്ങിട്ടുണ്ട് ഒരാള് എനിക്ക് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊക്കെ പണ്ട് സ്കൂളൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെയായിരുന്നു. പുസ്തകമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ വേഗം അതൊക്കെ പൊതിഞ്ഞ് ആ പുസ്തകത്തിൻ്റെ മണം അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയല്ലേ. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ആദ്യമേ ഇപ്പോൾ പുസ്തകങ്ങളിൽ എന്തെങ്കിലും കളർഫുള്ളൊക്കെ ഉണ്ടെങ്കിൽ കളർഫുള്ളൊക്കെ കുറവായിരിക്കും, എന്നാലും വായിക്കാൻ പറ്റണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൂട്ടി വായിച്ചു വെക്കും. അല്ലെങ്കിൽ എന്താണ് കഥ, എന്നിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ആ ഒരു സ്ഥലം എത്താൻ അല്ലെങ്കിൽ ആ ഒരു പാടം എത്താനായിട്ട് നമ്മൾ കാത്തിരിക്കും. അങ്ങനെയൊക്കെ ഇല്ലേ ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. കമൻറ്റിലൊക്കെ ഇങ്ങനെ നൊസ്റ്റാൾജി അടിച്ചിരിക്കണം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ. ഇവർക്ക് അതൊക്കെ മിസ്സാവല്ലേ ശരിക്കും പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർക്ക് കൂടുതലും പഠിച്ചെടുക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ്. കഥകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലീഷിലൊക്കെ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അതെന്നാലൊരു നൊസ്റ്റാൾജിയാന്ന് പറയാൻ മാത്രം ഒരു ഇല്ല. അങ്ങനത്തെ ഒരു കഥയില്ല. ഇംഗ്ലീഷ് കഥ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജി ഇല്ല. കാരണം എനിക്കിഷ്ടമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുമ്പം എനിക്ക് ചില കഥകളുടെ അർത്ഥം തന്നെ. ഞങ്ങൾ മിക്കവാറും പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. ആദ്യമേ പറയും ഞങ്ങൾ എന്തായാലും പുറത്തേ പോകില്ലല്ലോ, നോക്കാം ആൾക്കാർ തിരക്കില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാലോ എന്നൊക്കെ പറഞ്ഞു. തിരക്കില്ലാത്ത സ്ഥലത്താണ് അധികം ഞങ്ങൾ ഇറങ്ങാറുള്ളത്. തിരക്കുള്ള സ്ഥലത്തായിരിക്കും ഇറങ്ങാറുള്ളത്. പിന്നെ കുഞ്ഞു കുഞ്ഞു കടകളിൽ ഇറങ്ങാറുള്ളത്. ഇറങ്ങിക്കഴിഞ്ഞാൽ വെയിലായി കഴിഞ്ഞാൽ അപ്പോഴേക്കും ഇങ്ങനെ നമ്മളാകെ മൊത്തം വേർക്കും ചെയ്യും മുഖമൊക്കെ ഇങ്ങനെ ചൂടൊരാള്. പിന്നെ ചിലവര് ചൂട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്നത്. ഇത് അങ്ങനെ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങളിപ്പോ സൈക്കിളൊക്കെ വന്ന് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. സൈക്കിളൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങാറുള്ളത്. വെയിലൊക്കെ അറിയാണ് ചൂടൊക്കെ കുറയുകയാണെങ്കിൽ സൈക്കിൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകും. ഞങ്ങളിപ്പോ ചിലപ്പോ വൈകിട്ട് ചിലപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ചിലപ്പോ കുറയും ചൂട് കുറയും. അങ്ങനെയാണെങ്കിൽ ബീച്ച് സൈഡിലോ അല്ലെങ്കിൽ വല്ല സൈക്കിൾ ട്രാക്കോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം എങ്ങനെയും ഇവർക്കും കുറച്ച് വിറ്റാമിൻ ഡി ഒക്കെ കുറഞ്ഞിരിക്കാവുമല്ലോ. കുറച്ചൊന്ന് ഓടിക്കാനും ഒക്കെ നല്ലതല്ലേ. അപ്പോൾ അച്ഛൻ വരുന്നുണ്ട് എൻ്റെ പുസ്തകങ്ങൾ കണ്ടിട്ട് ആ റെഡ് ഷർട്ട് ഇട്ടിട്ട്. പുസ്തകങ്ങൾ ഫുള്ളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. ആ പുസ്തകങ്ങൾ കണ്ടിട്ട് അച്ഛൻ എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ സന്തോഷമായിട്ടുണ്ടായിരിക്കും. എനിക്ക് സന്തോഷം അച്ഛൻ ഇതായപ്പോ അച്ഛൻ നോട്ട് ബുക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഹിന്ദി നോട്ട് ബുക്ക് ആദ്യം നോക്കണം. ഇതാണ് എന്റെ ഹിന്ദി നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. ഹിന്ദിയിലാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ബാക്കിൽ എന്ന് പറയുന്നത് നോക്കിയും ഇതാണ് ഇവിടെ എൻ്റെ ബുക്സൊക്കെ ഇരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ചലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ.